ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തിരുനെൽവേലി സൈഡിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് മാലഡു. ആ മാലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ആ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അതിനായിട്ട് നമുക്ക് പൊട്ടുകടലയാണ് വേണ്ടത്, അറിയാമോ? അതിന് നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ച് ഒരു കപ്പ് പൊട്ടുകടല അതിലിട്ടൊന്ന് വറുക്കാം. ഒരുപാട് ചുമന്നൊന്നും വരണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അത് ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. തണുക്കാൻ വെച്ച ശേഷം ഒരു കപ്പ് പൊട്ടുകടല എടുക്കുമ്പോൾ അതിന് അരക്കപ്പ് പഞ്ചസാര, അതാണ് മാലഡുവിൻ്റെ കണക്കെന്ന് പറയുന്നത്. പിന്നെ കാൽക്കപ്പ് നെയ്യാണ്. അത് പൊട്ടുകടലയുടെ കൂടെ നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി തട്ടി നമുക്കതൊന്ന് മിക്സിയിൽ നല്ല പൗഡർ പോലെ അടിച്ചെടുക്കാം. ഒരു മൂന്ന് നാല് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്കയുടെ തോട് കളഞ്ഞിടാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് ഇടുക. ഇട്ട് നല്ല പൗഡർ പോലെ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടാം. പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള നെയ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് പാൻ വീണ്ടും ചൂടാക്കാൻ വെക്കണം. എണ്ണ നെയ്യ് ഒരുപാട് തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. അതിന് ഒരു കാൽ കപ്പ് നെയ്യ് നമ്മൾ ചൂടാക്കിയെടുക്കണം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലെല്ലായിടത്തും ഇതാവണം. അപ്പോൾ ഒന്ന് സ്പൂൺ കൊണ്ടുവന്ന് ഇളക്കി കൊടുക്കുക. ചൂടോടുകൂടി തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം, ഒരുപാട് തണുക്കാൻ നിൽക്കേണ്ട, എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ചെറിയ ചൂടോടുകൂടി നമ്മളിത് ബോളുകളാക്കി മാറ്റി വയ്ക്കാം. രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് അത് പെട്ടെന്ന് ബോളുകളാക്കി വെച്ച ശേഷം പിന്നീട് ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് ഷേപ്പാക്കി വെച്ചാൽ മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ലഡുവാണിത്, മാലഡു. നമ്മളെവിടെയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, നമ്മളെ കേരളത്തിലും വളരെ ഫേമസ് ആണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത ശേഷം കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.